മന്ത്രി വി അബ്ദുറഹ്മാനെ പരിഹസിച്ച് എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തലൂർ. മതപണ്ഡിതർ എന്തു പറയണമെന്ന് തീരുമാനിക്കുന്നതിനുള്ള അധിക ചുമതല വഹിക്കുന്ന മന്ത്രിയാണ് വി അബ്ദുറഹ്മാൻ എന്നാണ് പരിഹാസം. എൻ എസ് എസ് ക്യാമ്പുകളിൽ സ്വവർഗ ലൈംഗികതയെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യത്തിൽ മന്ത്രി അഭിപ്രായം പറയണമെന്നും സത്താർ പന്തലൂർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അഷ്കർ അലി. ന്യൂനപക്ഷ മന്ത്രിയും എസ് കെ എസ് എസ് എഫും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായി ഇത് മാറുകയാണോ? വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ഒരു പ്രസ്താവനയ്ക്കെതിരെയാണ് രൂക്ഷ പ്രതികരണവുമായി ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ രംഗത്തെത്തിയിരുന്നത്. ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ പങ്കുചേരുന്നതിനൊക്കെ വിലക്കിയിട്ടുള്ള അബ്ദുൽ ഹമീദ് ഫൈസിയെ ജയിലിൽ അടയ്ക്കണമില്ലെങ്കിൽ അത്തരത്തിൽ നിയമ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നുള്ള തരത്തിൽ മന്ത്രി പരാമർശം നടത്തിയിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ സമസ്തയുടെ വിദ്യാർത്ഥി യുവജന സംഘങ്ങൾ പരസ്യമായി പ്രതിഷേധവുമായി എത്തുന്നത്. നേരത്തെ എസ് കെ എസ് എഫിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ എസ് വൈ എസും അടക്കം ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ സത്താർ പന്തലൂർ കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. അഥവാ മതപണ്ഡിതരെ ജയിലിൽ അടയ്ക്കുന്ന ഒരു പണിയാണ് ഇപ്പോൾ ഉള്ള ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിക്ക് എന്നാണ് സത്താർ പന്തലൂരുടെ പരിഹാസം. അതിനോടൊപ്പം തന്നെ മൂന്ന് ചോദ്യങ്ങൾ കൂടി അദ്ദേഹം മന്ത്രിയോട് ചോദിക്കുന്നുണ്ട്. ഒന്ന്, മിശ്ര വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മന്ത്രിയുടെ നിലപാട് വ്യക്തമാക്കണം. കേരളത്തിലുള്ള അല്ലെങ്കിൽ മുസ്ലിം മതപണ്ഡിതർക്ക് അതിന് എതിരായിട്ടുള്ള ഒരു നിലപാടാണുള്ളത്. ആ നിലപാട് ഇനിയും ആവർത്തിക്കുകയാണ് ചെയ്യും. ആ നിലപാട് ആവർത്തിച്ചതിന്റെ പേരിൽ ജയിലിൽ അടയ്ക്കുകയാണോ മന്ത്രിയുടെ തീരുമാനമെന്നാണ് സത്താർ പന്തലൂർ ചോദിക്കുന്നത്. സമാനമായ രീതി തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയത്തിലും അതുപോലെ തന്നെ സ്വവർഗരതി വിഷയങ്ങളിലും ഈ വിഷയങ്ങളിലും മന്ത്രിയുടെ വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്നുള്ള പരസ്യ പ്രതികരണത്തിന് മന്ത്രി തയ്യാറുണ്ടോ എന്നുള്ളൊരു വെല്ലുവിളിയും സത്താർ പന്തലൂർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ എസ് എസ് ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ള സർക്കാർ അധ്യാപകർക്ക് നൽകിയിട്ടുള്ള മൊഡ്യൂളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ നാസർ ഫൈസി കൂടത്തായും രംഗത്തെത്തിയിരുന്നില്ലെങ്കിൽ സമസ്തയും മുഖ്യമന്ത്രി.